വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. നമുക്കിന്ന് സടാക്കോ കൊക്ക് ഒറിഗാമി ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു A4 സൈസ് പേപ്പറാണ്. A4 ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സ്ക്വയർ പേപ്പറാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു സമചതുരാകൃതിയിലുള്ള പേപ്പർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് മടക്കിയിട്ട് എക്സ്ട്രാ വരുന്ന ആ പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് വേണ്ടത്. അപ്പൊ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പൊ ഇതാ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പീസ് ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെ ഒന്നുകൂടി ഇങ്ങോട്ട് ക്രോസ് ആയിട്ട് മടക്കി കഴിഞ്ഞാല് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻഡു ഷേപ്പില്, ക്രോസ് ഷേപ്പില് രണ്ട് ലൈൻസ് അതിൽ കിട്ടും. അത് ജസ്റ്റ് പേന വെച്ചിട്ട് നമ്മളൊന്ന് രണ്ട് കളർ പേന യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, കളർ സ്കെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ, അങ്ങനെ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് വരയ്ക്കുക. അപ്പൊ നമുക്ക് ഒന്നുകൂടി പേപ്പേഴ്സിന്റെ ആ ഒരു ലൈന് നമുക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഇനി ആ പേപ്പർ നേരെ മറച്ചിട്ടതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ റെക്ടാംഗിൾ ഷേപ്പ് ദീർഘചതുരാകൃതിയിൽ ഒന്ന് മടക്കി നോക്കാം. അതുപോലെ തന്നെ ഇങ്ങോട്ടും ഇപ്പുറം സൈഡിലും ഇങ്ങോട്ടേക്കും നമ്മൾ മടക്കുക. ഇപ്പോൾ നമ്മളൊരു പ്ലസ് ഷേപ്പിലാണ് മടക്കിയിട്ടുള്ളത്, ഒരു പ്ലസ് ആകൃതിയിൽ. അതെന്ത് ചെയ്യാം, പേന വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ജസ്റ്റ് പേന കൊണ്ടൊന്ന് വരച്ചു കൊടുക്കും. ഈ പേന കൊണ്ട് വരക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മടക്കുന്ന സമയത്ത് ആ പെർഫെക്ഷനിൽ ഈ സാധനം നമുക്ക് മടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒറിഗാമി തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പൊ ജസ്റ്റ് പേന വെച്ചിട്ട് ഇത് പെട്ടെന്നൊന്ന് വരച്ചു നോക്കുക. പ്ലസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആ സൈഡിലല്ല, ഇപ്പുറം സൈഡിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ദാ ഈ ഒരു രീതിയിൽ അതിങ്ങനെ മടക്കുക. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ആയിട്ട് കിട്ടും. അതിനിങ്ങനെ ഒരു ഒരു സെൻട്രലായിട്ട് നമുക്കൊരു ലൈനും വരും. ഇപ്പൊ നമുക്കിതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. മേൽഭാഗം താഴ്ഭാഗം ഒക്കെ ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ ഭാഗം എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുക. മേൽഭാഗത്തുള്ള ഈ, അതുപോലെ തന്നെ അത് മറച്ചിട്ട് അപ്പുറ സൈഡിലും ഇതേപോലെ നമ്മൾ മടക്കി കൊടുക്കുക. ഈ മടക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ പേന ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, വരക്കുകയും വേണം. ഇനി നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. പേന യൂസ് ചെയ്തിട്ട് അതൊന്ന് മെല്ലെ തുറന്നതിന് ശേഷം ആ ഭാഗങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് പേന വെച്ചിട്ടോ കളർ വെച്ചിട്ടോ എന്താണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു നൽകുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആകും. നമുക്ക് ആ മടക്കിയ ഭാഗങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റേ നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ വരച്ചു കഴിഞ്ഞിട്ട് വേറൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ സാധാരണ പേനയോ കളറോ ഒന്നും ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും. പക്ഷെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. ഇനി ആ എക്സ്ട്രാ വരുന്ന ഭാഗം ഇതാ ഇങ്ങോട്ട് മടക്കുക. മടക്കിയതിന് ശേഷം എന്ത് ചെയ്യാം, അവിടെയും ജസ്റ്റ് പേന വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇപ്പൊ മേൽഭാഗം ഒരു ഗോപുരം പോലെ രണ്ട് സൈഡിലും ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു രീതിയിലാണ് നമുക്ക് വരകളൊക്കെ വരിക, കണ്ടില്ലേ. ഇനി അത് പൊക്കിയിട്ട് നമ്മൾ അവിടെ ആ ഫോൾഡ് ചെയ്ത ആ ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഉൾവശത്തും പേന കൊണ്ട് ജസ്റ്റ് ഒന്ന്, അവിടെ ഓൾറെഡി ഒരു ഫോൾഡ് ഉണ്ടാവും, ആ മടക്കിയ ഭാഗത്തിലൂടെ മാത്രം നിങ്ങൾ വരച്ചാൽ മതി. ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അത് നിങ്ങൾ നന്നായിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് പിന്നെ മടക്കിയതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വരയ്ക്കാനും പൊക്കാനൊക്കെ പറ്റും. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. അതുപോലെ തന്നെ മറ്റുള്ള ആ സൈഡിലും മറ്റു സൈഡിലും ഇതുപോലെ ചെയ്തു കൊടുക്കുക. ഈ വരക്കുന്ന സമയത്ത് ഈ പേപ്പർ, ഈ മുൻഭാഗത്തുള്ള ഈ പേപ്പർ ഇങ്ങനെ വീഴുകയാണെങ്കിൽ കൈക്കൊണ്ടൊന്ന് ഒന്നുകൂടി അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി വൈഡായിട്ട് ഓപ്പൺ ആയിട്ട് നിൽക്കും. അപ്പൊ ആ ഭാഗത്തുള്ളതും വരച്ചു കഴിഞ്ഞ് നമ്മൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഒന്ന് കൂട്ടിയിട്ട്
ഫോൾഡ് ചെയ്യാണ് വേണ്ടത്. അതായത് ഇപ്പൊ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഇനി അത് പൊക്കിയിട്ട് അതുപോലെ എടുത്തിട്ട് എന്ത് ചെയ്യാ, ഇങ്ങനെ ഈ ഒരു ഭാഗത്തേക്കും ആ സൈഡിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്കും ആയിട്ട് മടക്കിയെടുക്കുക. നിങ്ങൾക്ക് ചെയ്യുമ്പോ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും, അത്രയ്ക്ക് ഈസിയാണ്. ഇങ്ങനെ വരച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ കഴിയും, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു കൺഫ്യൂഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് പേന വെച്ചിട്ട് വരച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് ആ കൺഫ്യൂഷന് പെട്ടെന്ന് മാറിക്കിട്ടും. ഇനി അത് അതുപോലെ തുറന്നിട്ട് അവിടെ പ്രസ് ചെയ്യുന്നു. ഇനി ഈ രണ്ട് ഭാഗങ്ങളും, ഈ വശത്തുള്ള ഭാഗവും ആ വശത്തുള്ള ഭാഗവും എന്ത് ചെയ്യാം, നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ രണ്ടു വശവും ഈ രീതിയിലാക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് മേൽഭാഗം ഇങ്ങനെ. ഇനി എന്ത് ചെയ്യാം, ആ താഴ്ഭാഗത്തുള്ള ഈ വശം എടുത്തിട്ട് രണ്ട് ഭാഗത്തേക്കുമായിട്ട് മടക്കി നൽകുക. അതുപോലെ തന്നെ താഴ്ഭാഗത്തും ചെയ്യുക, ഇപ്പുറം സൈഡിലും ചെയ്യുക. നമ്മൾ ഏകദേശം കഴിയാറായി തുടങ്ങി. ഇനി ഈ കാണുന്ന രണ്ട് ഭാഗത്തും ഇങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഇത് ഈ മേൽഭാഗങ്ങൾ രണ്ടും ഒരുമിച്ച് കൂട്ടിച്ചേർക്കുക, അതുപോലെ തന്നെ താഴ്ഭാഗങ്ങൾ രണ്ടും ഒരുമിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫോൾഡ് ചെയ്യാനും മടക്കാനൊക്കെ പെട്ടെന്ന് കഴിയും. ഇനി മേൽഭാഗങ്ങളിൽ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ടാകും, അതെന്ത് ചെയ്യുക, ഇങ്ങോട്ടും രണ്ട് സൈഡിലോട്ടായിട്ട് നമ്മൾ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇവിടെ ഇതുപോലെ ഒരു സംഭവം കാണും. അതെന്ത് ചെയ്യുക, അത് രണ്ടും കൂടി ഒരുമിച്ചാക്കിയിട്ട് വീണ്ടും ഒന്ന് മടക്കിയിട്ട് ഈ കാണുന്ന ഈ ഒരു ഷേപ്പിൽ കാണുന്ന ഭാഗം ഇങ്ങോട്ട് താഴോട്ടും അതുപോലെ തന്നെ അപ്പുറം സൈഡിലും കാണുന്നുണ്ട്, ആ ഭാഗവും എന്ത് ചെയ്യാം, താഴോട്ടാക്കി കൊടുക്കുക. ഇതാ ഏകദേശം നമ്മൾ ഒറിഗാമി ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. സഡോക്കൊക്കെ ഇത് ആയി വരുന്നു. ഇനി എന്ത് ചെയ്യാം, ഇപ്പൊ കാണുന്ന ആ രണ്ട് മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന ആ രണ്ട് കോലുകളിൽ ഒന്ന് നമ്മുടെ എന്താക്കാം, നമ്മുടെ സഡാക്കോയുടെ വായ കൊക്ക് എന്നൊക്കെ പറയുന്ന സംഭവമാക്കി മടക്കി കൊടുത്താൽ നമ്മുടെ സഡാക്ക കൊക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ തീർച്ചയായും നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്രദമായേക്കാം. ഉപകാരപ്രദമായ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു. ഇതുപോലുള്ള പുതിയ അറിവുമായി ഞാൻ വീണ്ടും വരുന്നതിലേക്കും Bye bye. Thank you. എട്ടാം ക്ലാസ്സിലെ ഹിന്ദി, അറബിക്, ഇംഗ്ലീഷ് ക്ലാസുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.